ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ വലിയ പീഡിയേക്കൽ താഴം റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി കെ ടി ജലീൽ നിർവഹിച്ചു. എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ പൊൽപ്പാക്കര വലിയ പീഡിയേക്കൽ താഴം റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി കെ ടി ജലീൽ നിർവഹിച്ചു. തവനൂർ എംഎൽഎയും മന്ത്രിയുമായ കെ ടി ജലീലിന്റെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഏകദേശം 15 ലക്ഷം രൂപ ചിലവിട്ടാണ് 400 മീറ്ററോളം വരുന്ന റോഡ് രണ്ട് ഘട്ടങ്ങളിലായി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, തട്ടാമ്പടി മുതൽ പെരുമ്പറമ്പ് ഭാഗം വരെയുള്ള നമ്മളുടെ റോഡ് എങ്ങനെ കിടന്നിരുന്ന റോഡായിരുന്നു. നിങ്ങളൊരു 4-5 കൊല്ലം മുമ്പത്തേക്ക് നിങ്ങളുടെ മനസ്സിനെ ചിന്തയോ കൊണ്ടുപോകണം. വളരെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒരു റോഡാണ്. അതാണ് നമ്മൾ നല്ല നിലയിൽ വീതി കൂട്ടി ടാർ ചെയ്ത് ഈ നിലയിലാക്കിയത്. സത്യത്തിൽ അതിന് കുറച്ചുകൂടി പണം അനുവദിച്ച് അത് റബറൈസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കേടും പറ്റാത്തൊരു റോഡ് ഇപ്പൊ പൊട്ടിപ്പൊളിച്ച് നമ്മൾ റബറൈസ് ചെയ്താൽ നാട്ടുകാർ പറയുന്നത് എന്തിനാണ് ഇപ്പോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിക്കുമെന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഇത് നമ്മളുടെ ആ മെയിൻ റോഡ് റബറൈസ് ചെയ്യേണ്ട ആ ഒരു ഉദ്യമത്തിൽ നിന്ന് മാറി നിന്നത്. ഞാൻ വന്ന് നോക്കിയിരുന്നു ആ റോഡൊക്കെ. അപ്പോ ഒരു കേടും അതിന് സംഭവിച്ചിട്ടില്ല. നമുക്ക് അടുത്ത ഒരു 1-2 വർഷത്തിനിടയിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അടുത്ത പ്രാവശ്യം നേരെയാക്കുമ്പോൾ എത്രയാണോ അതിന് പണം വേണ്ടത് അത്രയും പണം അനുവദിച്ച് അത് നമുക്ക് റബറൈസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചടങ്ങിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി വി ലീല, രാധിക, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ബിജോയി തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാലത്ത് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുകയായിരുന്നു ഈ റോഡ്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് മന്ത്രി പ്രത്യേക പരിഗണന നൽകി ഈ റോഡ് നവീകരിക്കാൻ ഫണ്ട് വകയിരുത്തിയത്. എൻ സി വി ന്യൂസ്, എടപ്പാൾ.